നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, ഈ പ്രവാഹ നിത്യതയുടെ ഒരു വഴിയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് സ്വാമിജിയുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് സ്വീകരിച്ചോട്ടെ. ഓവേസ്. സ്വാമിജി പറഞ്ഞു, ഈ കുടുംബത്തിനകത്ത് പ്രായം ചെന്ന വ്യക്തിത്വം, പാകമായ വ്യക്തിത്വങ്ങൾ കടന്നു വരുമ്പോൾ കുടുംബത്തിനകത്തുള്ള കൊച്ചു കുട്ടികളെ അവരെ അവരുടെ ദൃഷ്ടികോണത്തിൽപ്പെടുത്താതെ അവരുടെ സ്പർശനത്തിൻ്റെ പരിധിക്ക് പുറത്തു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അകത്തു കൊണ്ടുപോകാൻ അന്നത്തെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഇന്നത്തെ അമ്മ നേരെ തിരിച്ച് അവരുടെ മടിയിലേക്ക്, അവരുടെ മാറിടത്തിലേക്കാണ് മക്കളെ എത്തിക്കുന്നത് എന്നും, അപ്പോൾ അത് സ്ഫോടനാത്മകമായ രണ്ടനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. സത്യത്തിൽ സ്വാമിജി ഈ ഉദ്ദേശിച്ചത്, ആ ഒരു ഏരിയയിൽ ഉദ്ദേശിച്ചത് എന്താണ്? അത് തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പറയും സ്വാമിജി, ഒരു ക്രമവികാസമുണ്ട് കോശത്തിന്. അത് ആ ക്രമവികാസം ഏത് പാരമ്പര്യ ഭാഷ കൊണ്ടാണ് വളരെ ക്രമമായി മനസ്സിലാകുന്നത്, ഇത് വലിയ പ്രശ്നമാണ്. കാക്കകളെ കണ്ടിട്ടുണ്ടോ? കാക്ക ഇംഗ്ലീഷ് പുറകെ പഠിച്ചിട്ടുണ്ടോ? മലയാളം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കാക്ക ആഹാരം കൂടുതലുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ അതിൻ്റെ വർഗത്തെ അത് അറിയിക്കാറുണ്ടോ? കൂട്ടമായി അറിയിക്കാറുണ്ട്. ഒരപകടത്തിൽ ഒരു കാക്ക പെട്ടാൽ ഇതര കാക്കകൾ ഓടിക്കൂട്ടാനുള്ള വളരെ മൈലുകൾ അകലെയുള്ള കാക്കയെ വരെ തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു ഭാഷ കാക്കയ്ക്കുണ്ടോ? ഇതര ജീവികൾക്കും ഉണ്ടോ? എങ്കിൽ മനുഷ്യന് മാത്രം ഇല്ലാതിരിക്കുമോ? ഇത്രയും പുരോഗമിച്ച മനുഷ്യൻ യാന്ത്രികമായ ഒരു ഭാഷ കണ്ടെത്തി അതിനെ പഠിക്കുവാനൊരുങ്ങുമ്പോൾ അവൻ്റെ ഭാഷാ കവാടങ്ങളുടെ മൃദുലങ്ങളും ചടുലങ്ങളും വികാസപരിണാമങ്ങൾക്കനുഗുണങ്ങളും സാമൂഹികതയെ ഉൾക്കൊള്ളാവുന്നവയുമായ ഒട്ടു വളരെ ഭാഷാ കവാടങ്ങളെ അടച്ച് കഴിഞ്ഞാണോ അവൻ അവൻ്റെ വളർച്ചയ്ക്ക് കൊള്ളുന്നതെന്ന് പറയുന്ന പുതിയ ഭാഷയെ പഠിക്കുന്നത്? എല്ലാം കൂട്ടിയടച്ചിട്ടാണ് സ്വാമിജി. എൻ്റെ മൗലികമായ പാരമ്പര്യ ഭാഷാശാസ്ത്രത്തിൻ്റെ കവാടങ്ങൾ അത്രയും ദൃഢമായി ബന്ധിച്ചു പൂട്ടി പൂട്ടിയ താക്കോൽ കളഞ്ഞുപോയി തുറക്കാനൊരുത്തനുമാകാത്ത വിധം എത്തിക്കഴിഞ്ഞിട്ട് ഏതോ നമ്മൂനാ ഭാഷ പഠിച്ച് അതിൽ പണ്ഡിതനും അതിലെല്ലാമായി ഞെളിയുവാൻ പോകുന്ന ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ സംസ്കൃതിയുടെ ആദി തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉദാഹരണമാണ് കാക്കയുടെ ഉദാഹരണവും കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ട കുട്ടിയുടെ ഉദാഹരണവും. മാതൃസ്പർശത്തിലൂടെ, പിതൃസ്പർശത്തിലൂടെ, സഹോദര സ്പർശത്തിലൂടെ, പാരമ്പര്യ സ്പർശത്തിലൂടെ ആയിരം ഭാഷയും വ്യാകരണവും ഉറങ്ങിക്കിടക്കുന്നത് മെല്ലെ മെല്ലെ ഉണർന്നു വരുവാൻ സഹായിക്കുന്നുവെങ്കിൽ യാതൊരു വൈകാരിക ബന്ധവും ഇല്ലാത്ത ഒരുവൻ യാന്ത്രികമായി പറയുന്ന ഒരു ഭാഷയിലേക്ക് ഈ ഭാഷാശാസ്ത്രത്തിൻ്റെ വാതായനങ്ങൾ അത്രയും കൊട്ടിയടച്ചിട്ട് കടന്നു പോകുന്ന ഒരു കുട്ടി കാലപ്രവാഹത്തിൽ സംഘർഷപൂരിതമായൊരു ജീവിതത്തിൻ്റെ രംഗവേദിയിലേക്കാണ് വഴുതി വീഴുന്നത്. കോശം, കോശാന്തര വ്യാപാരങ്ങൾ, എൻസൈമുകൾ, ഹോർമോണുകൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ശക്തികൾ, അന്ധകരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, രസനിഷ്പത്തികൾ, ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, വീഭത്സം, ഭയാനകം, ശാന്തം, പാപം തുടങ്ങിയ തലങ്ങളെയൊക്കെ നല്ലപോലെ മനസ്സിലാക്കി നവരസങ്ങളെയും നവരസങ്ങളുടെ ഭാവവിഭാവാദികളെയും ആലംബനാദികളെയും, ആ ഏത് ആലംബനത്തിലാണ് ഈ രസം ഉണ്ടായത്, ഈ രസത്തിൻ്റെ ആലംബനം എന്താണ്, അതിൻ്റെ ഒരു നിത്യതയാണ് ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്. തീർച്ചയായും, കാരണം നിങ്ങൾ നിങ്ങൾക്ക് കോപം വന്നാൽ മൂക്ക് വികസിക്കും. അതെ അതെ.
കണ്ണൊക്കെ പുറത്ത് തള്ളും തള്ളും. ആ ഭാവങ്ങള് സഞ്ചാരികളാണോ? സഞ്ചാരിയാണെങ്കിൽ അത് എവിടേക്കാണ് പോകുന്നത്? ഇവിടെ നിന്ന്. ഇതിനെയൊക്കെ ആസ്പദമാക്കി വേണം ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യാൻ. മൃഗതൃഷ്ണയിൽ ഒരു കുട്ടി ജനിച്ചാൽ മൃഗമായേ ജനിക്കുള്ളൂ. മനനം ചെയ്യുന്ന മനുഷ്യന്റെ ശിശുവാണ്. ഒരു മൃഗം വണ്ടി കയറി ചത്തു, അതിന് ശിക്ഷയില്ല. മനസ്സിലായില്ല? ഒരു മൃഗത്തെ വെടിവെച്ചു നിങ്ങൾ കൊന്നു തിന്നു, പുതിയ സംരക്ഷണ നിയമമൊക്കെ അനുസരിച്ച് കാട്ടിലാണെങ്കിലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഇഷ്ടം പോലെ മൃഗങ്ങളെ തിന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല? പശുക്കളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് തിന്നുകൊണ്ടിരിക്കുക. പശുവിന്റെ ജന്മമല്ല മനുഷ്യന്റെ ജന്മം. ആറ്റി കിടക്കുന്ന മീനെ മുഴുവൻ പിടിച്ച് നിങ്ങൾ തിന്നുകയാണ്. സംരക്ഷണ നിയമവുമില്ലാതെ ആ ആറ്റിൽ നിന്ന് പിടിച്ച മീനിന്റെ വേദനയും പുളപ്പും നടക്കുമ്പോൾ കൈകൊണ്ട് ഞെക്കി പിടിച്ച് ഒരു ഈർക്കിലി കോർമലായിട്ട് കയറ്റുക അതിന്റെ ചെകിളയുടെ ഇടയിൽ കൂടെ വായിലൂടെ, എന്നിട്ട് കോർത്തുകൊണ്ട് ഇത് പിടച്ചോണ്ടിരിക്കുമ്പോൾ കടന്നു പോവുകയാണ്. ഇങ്ങനെ കോർക്കാനുള്ള ജന്മമല്ല മനുഷ്യജന്മം. ഒരു ഈർക്കിലി തുണിയിൽ കുറെ മനുഷ്യരുടെ ചെവിയിലൂടെ ഇങ്ങനെ ആ വായിലൂടെ ഇട്ട് കോർത്ത് കൊച്ചു കുഞ്ഞുങ്ങളെയും കോർത്തുകൊണ്ടിരുത്തന്നെ പോകാൻ പറ്റില്ല, ഒരിക്കലും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് വഴിയിലൊരു കുട്ടി നിൽക്കുമ്പോൾ വണ്ടിയുടെ ദേഹത്തൂടെ കയറ്റി ഓടിക്കാൻ പറ്റില്ല, ഒരു പട്ടിയുടെ ദേഹത്തൂടെ നിങ്ങൾക്ക് കയറ്റി ഓടിക്കാം. അപ്പം നിങ്ങൾ ആദ്യം ജനിപ്പിക്കുന്നത് പട്ടിയും പൂച്ചയും പോലുള്ളൊരു മൃഗതൃഷ്ണയിലല്ല എന്ന് ആദ്യം തിരിച്ചറിയാനായി ഉദാഹരണം പറഞ്ഞത്. അവിടെ ഒരു കുഞ്ഞിൻ്റെ മൃത്യു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല ദുഃഖിക്കുക, ആയിരം ആയിരം ആളുകൾ ദുഃഖിക്കും. ഒരു കുഞ്ഞിനെ ഒരു മുതിർന്ന ഒരാൾ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ദുഃഖമുണ്ടാവും. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു സാഹിത്യകാരൻ അങ്ങനെ ഒന്ന് എഴുതി പിടിപ്പിച്ചൊരു പുസ്തകം എഴുതിയാൽ രണ്ടു ദിവസത്തെയെങ്കിലും ഉറക്കം മനുഷ്യന്റെ പോവും. അതാണല്ലോ, വായിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതായ തലങ്ങളെ വെച്ചിട്ട് നാം തീരുമാനിക്കണം മൃഗതൃഷ്ണയല്ല കുടുംബജീവിതം. അതിന് വസ്തുനിഷ്ഠവും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതും സുദൃഢവും ആയ ഭാവങ്ങളുണ്ട്. അപ്പോ നാം ഒരു കുട്ടിയെ ആയിരം വികാരങ്ങൾ ഇരിക്കുന്ന ഒരു മാതാവ്, കുഞ്ഞിൻ്റെ പൊക്കം, കുഞ്ഞിൻ്റെ കോശങ്ങളുടെ വളർച്ച, കുഞ്ഞിൻ്റെ കാഴ്ചശക്തി, ഇവയെല്ലാം ഇരിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ മാതൃഗർഭത്തിൽ നിന്ന് എടുക്കാൻ വരുന്ന ഒരു ഭിഷക്കുരൻ ഒരു യന്ത്ര സംവിധാനം കൊണ്ട് തലയിൽ പിടിച്ചെടുക്കുമ്പോൾ ഒരു ഫോഴ്സെപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു പിടുത്തം കൊണ്ടാണ് മരിക്കാതെ ആ കുഞ്ഞ് മരിച്ചതിനേക്കാൾ കഷ്ടമായി ജീവിക്കുന്നതെങ്കിൽ നാളെ ആ കുഞ്ഞ് ആ കുടുംബത്തെയും നാട്ടുകാരെയും മുഴുവൻ ദുഃഖിപ്പിക്കും. ഒരുപാട് കുട്ടികളുണ്ടല്ലേ സ്വാമിജി. അപ്പൊ ശാസ്ത്രത്തിന്റെ ഈ കൈകാര്യം ചെയ്ത് മരണത്തിൽ നിന്ന് ഒരുപാട് പേരെ മോചനം നേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ കുത്തുവളയടിപ്പിച്ചു എന്നുകൂടെ പറയണം. നാച്ചുറലായിട്ടുള്ള ജനനം കൊണ്ട് അമ്മ മരിച്ചാലും കുട്ടി മരിച്ചാലും രണ്ടു ദിവസത്തേക്ക് കരഞ്ഞാൽ മതി. ശാസ്ത്രം രണ്ടു ദിവസത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ ആ കുടുംബത്തെ കരയിപ്പിക്കുക മാത്രമല്ല, അവിടെ ചെന്ന് കയറുന്നവനെ കൂടെ കരയിപ്പിക്കുക. ഇവിടെയാണ് ആ സ്പർശനത്തിന്റെ പ്രത്യേകത അറിയുന്നത്. കുഞ്ഞ് പ്രസവിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ജലാംശമെല്ലാം കുഞ്ഞിന്റെ വായിലും മൂക്കിലും ഉണ്ട്. കാലാണ് ആദ്യം പറന്നത്. ഒരു നൊടിയിട കൊണ്ട് ഒരു പതിച്ച് കാലിൽ പിടിച്ചെടുത്താൽ അവൾ അവളുടെ വാ കൊണ്ട്
കാരണം അവളും സ്ത്രീയാണ്, പ്രസവിച്ചതും സ്ത്രീയാണ്, ഇത് കുഞ്ഞാണ്. ഗർഭിണിയുടെ ഉള്ളിൽ കിടന്ന, ഗർഭാശയത്തിൽ കിടന്ന സ്രവങ്ങൾ, പലതരത്തിലുള്ള കൊഴുപ്പുകൾ എല്ലാമായി കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണൻ കിട്ടാതെ വിഷമിക്കുന്ന കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും അടിഞ്ഞിരിക്കുന്ന സാധനങ്ങളെ തൻ്റെ വാകൊണ്ട് വലിച്ചു തുപ്പാൻ ഒരു ക്ഷണനേരം മതി. ഗർഭാശയ ഭിത്തിക്ക് പുറത്തേക്ക് കുഞ്ഞിൻ്റെ തലയെത്തിയാൽ ഉടനെ വലിച്ചു കളയാം. ഒരു ധാത്രിക്ക് വളരെ വേഗം അത് കളയാം. മറിച്ച് സാങ്കേതികമായി പഠിച്ച ഒരാളിന് അതിൽ HIV അണുബാധയുണ്ടോ മറ്റണുബാധയുണ്ടോ എന്നെല്ലാം നോക്കി, സ്വന്തം സുരക്ഷിതത്വം നോക്കി അതിനുള്ള ഉപകരണം കൊണ്ട് വലിക്കാൻ പോകുമ്പോഴേക്ക് മസ്തിഷ്കത്തിന്റെ കോശങ്ങൾ ഒട്ടു വളരെ മരിച്ചു കഴിഞ്ഞിരിക്കും. എത്തിയിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ തന്നെയും സ്ത്രീയായി നിന്നുകൊണ്ട് അത് കാണുമ്പോൾ ഉള്ള വ്യത്യാസം. അവർ അമ്മയായിരുന്നെങ്കിൽ അപ്പോ ഇന്നത്തെക്കാൾ ശാസ്ത്രീയമായ ഒന്നായിരുന്നുവോ പണ്ടുള്ളത്? പണ്ടുള്ളതിനേക്കാൾ ഈ ശാസ്ത്രത്തിന്റെ വികാസം കൊണ്ട് മനുഷ്യ മനസ്സിന് പരിണാമം വരികയും കൂടുതൽ കുഞ്ഞിനെ രക്ഷിക്കുവാനുള്ളൊരു പ്രവണതയുണ്ടാവുകയും ചെയ്തുവോ? യാന്ത്രികമായൊരു സംവേദനം കൊണ്ട് രക്ഷിക്കുവാനുള്ള പ്രവണതകൾ കൂടുതൽ കെട്ടിയുണ്ടാക്കി എന്നുള്ള ഒരു പ്രചരണവും അതിൻ്റെ കച്ചവടവും അതിൻ്റെ പണാദായവും അതിൻ്റെ വ്യാപാരവും നടക്കുന്നു എന്നുള്ളതും അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്നു എന്നുള്ളതും സമ്മതിക്കാം. വളരെ നന്മ നിറഞ്ഞ സമരിയക്കാരൻ്റെ ഇതിഹാസത്തിൽ നന്മയില്ലാത്ത പൗരോഹിത്യത്തിൻ്റെ സംപ്രേഷണങ്ങൾ വികസിച്ചു കഴിഞ്ഞുവെന്ന് സമ്മതിക്കാം. അവിടെയാണ് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് ഒരു കുഞ്ഞിനെ സ്പർശിക്കുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ പാരമ്പര്യം, ഇവയ്ക്ക് വെളിയിൽ സ്പർശനാദികൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ കടന്നു ചെല്ലുന്ന ഈ ഭാവങ്ങൾ സംഭ്രമജനകമായ കോശ പരിണാമങ്ങൾക്ക് വിധേയമാക്കിയാൽ തൻ്റെ കോശങ്ങൾ തനിക്കെതിരായി നടത്തുന്ന ഗൂഢാലോചനകളിൽ നിന്ന് കുടുംബം തകർക്കുന്ന, സ്വയം ആരോഗ്യം തകർക്കുന്ന, നാളെ ജീവിതം തകർക്കുന്ന ഒട്ടു വളരെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമോ? തീരുമെങ്കിൽ ഈ വ്യത്യസ്ത മേഖലകളിലെ ആളുകളിൽ നിന്ന് ചാഞ്ചാട്ടമില്ലാതെ പഠിക്കേണ്ടതാണ്. മറിച്ച് ഇവയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇന്നതാണ്, ഇതിന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കാറ്റിനോടും ജലത്തോടും പ്രകൃതിയോടും ഇടപെടാൻ വിട്ടാൽ അതിൻ്റെ ഒരു സ്പർശത്തിന് വിധേയമായാൽ, അതിൻ്റെ ഒരു ദൃഷ്ടികോണത്തിൽ വിധേയമായാൽ ഉത്തമമാണ്, ഉണ്ടാക്കുന്ന മാറ്റം. അതുവരെ ഈ വ്യത്യസ്തതകളൊക്കെ അനിവാര്യമാണ്. അതല്ലാതെ പുറത്തുള്ള ആരോടും ബന്ധപ്പെടാതെ വളരണം എന്നല്ല, ഒരു പരിപക്വതയിലായിരിക്കണം ബന്ധപ്പെടുന്നത്. തൻ്റെ അച്ഛനെ ബഹുമാനിക്കാത്ത, തൻ്റെ അമ്മയെ ബഹുമാനിക്കാത്ത, തൻ്റെ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്ന ഒരു കോശത്തിന് നിഷേധാത്മകമായ ഒരു പ്രവണത രൂപാന്തരപ്പെട്ടാൽ, ഇപ്പോൾ സ്നേഹം കൊണ്ട് തോന്നുന്ന ഒരെണ്ണം രണ്ട് ദിവസം കൊണ്ട് പരിചയമായാൽ അത് നിഷേധത്തിൻ്റെതായി മാറും. ഒരളവിൽ ഇന്ന് ഔദ്യോഗിക രംഗത്തും ഭരണരംഗത്തും പാർട്ടി രംഗങ്ങളിലും കുടുംബരംഗങ്ങളിലും ഈ പ്രവണതയുടെ തേർവാഴ്ചയല്ലേ കാണുന്നത്? ഇന്ന് രാവിലെ ഞാൻ ഏറ്റ് അപരിചിതനായ ഒരുവനെ കാണുമ്പോൾ സൗമ്യനായിരിക്കുകയും വളരെ മര്യാദയോടെ സംസാരിക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്ന് കാൽ പിടിച്ച് ചോദിക്കുന്ന പോലെ ചോദിക്കുകയും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ചായ കുടിക്കുകയും പരസ്പരാലിംഗനത്തിന് കാത്തിരിക്കുകയും ഒരു പ്രാവശ്യത്തെ ആലിംഗനം കഴിഞ്ഞാൽ, ഒരാവശ്യം കഴിഞ്ഞാൽ, ഒരു ബന്ധം കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡിസോർഡർ ആവുകയും ഇതൊരു മാരക മാനസിക രോഗമാണ്. ഇത് പടിഞ്ഞാറിൻ്റെ സംഭാവനയായിരുന്നു കോണ്ടാക്ട് ഡിസോർഡർ.
ഒരളവിൽ ഇന്ന് നാം കാണുന്നവരെല്ലാം ഒരുതരം കോണ്ടാക്ട് ഡിസോർഡറിലല്ലേ? നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്, നമ്മുടെ സാമാജിക രംഗത്ത്, നമ്മുടെ സമുദായ രംഗങ്ങളിൽ, നമ്മളുടെ ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ ഈ ചവിട്ടിക്കേറി പോകുന്നത് മുഴുവൻ ഒരു കോണ്ടാക്ട് ഡിസോർഡറിന്റെ ബാക്കി പത്രമല്ലേ? മുകളിലേക്ക് പോകുമ്പോഴും ഓരോന്ന് തുടങ്ങി വെച്ച് ബന്ധം വിട്ട് ഡിസോർഡറായി വീണ്ടും പുതുതൊന്നുണ്ടായി അങ്ങനെ പോകുന്ന ഒരു സംസ്കാരം, അതിനെയല്ലേ നിങ്ങൾ ഇന്ന് വളർച്ച പറയുന്നത്? അയാളുടെ എക്സ്പീരിയൻസ്, ആ വേത്രണത്തെ എത്ര ഉപയോഗിച്ചു, എത്ര വലിച്ചെറിഞ്ഞു, എത്ര തുടങ്ങി എന്ന് പറയുന്നത് അയാളുടെ വികാസമായി എണ്ണുന്ന ഒരു കാലം. എത്രയായിരം സ്ഥലങ്ങളുടെ ചുമതലകൾ വഹിച്ചു, എത്ര സ്ഥാപനങ്ങളെ തകർത്തെറിഞ്ഞു, അത്രയും വമ്പനാവുക, മാതൃകാപുരുഷനാവുക. ശരിയല്ല, മറിച്ച് ഒരെണ്ണത്തെ സമീചീനമായൊരു സംസ്കാരത്തോടുകൂടി പ്രവാഹ നിത്യമായി കൊണ്ടുപോയി വളരെ സമന്വയിപ്പിച്ച് എത്തിക്കേണ്ടിടത്തെത്തി എത്തിച്ച് തൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ടത് പരിപക്വമായി തീർന്ന് പാകമായി അത് ഏൽപ്പിക്കാവുന്ന കരങ്ങളിൽ വളരെ ഭംഗിയായി ഏൽപ്പിച്ച് സ്വസ്ഥനാകുന്ന ഒരു ഗൃഹസ്ഥനെയോ കൃതകൃത്യത എന്നൊന്ന് സങ്കല്പത്തിൽ പോലുമില്ലാത്ത, നമ്മൾ നോക്കിക്കാണുമ്പോൾ കൃതകൃത്യനാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലും കാണുന്നില്ല. തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ധാരാളമാണ്. കാരണം തുടങ്ങിയാൽ അത് ഇന്നതിന് പ്രയോജനപ്രദമായി, ഇന്നവർക്ക് പ്രയോജനപ്രദമായി, ഇന്ന രീതിയിൽ ക്രമമായി മര്യാദാമസൃണമായി. നിങ്ങൾ ആരെ വിളിച്ചു ചോദിക്കുക, എന്നെ ചെയ്യോ, പിന്നെ റെഡി. കേട്ട തോന്നി ഇപ്പൊ ചെയ്തിരിക്കും എന്ന് തോന്നും. എല്ലാം ചെയ്തു എന്ന തോന്നലുണ്ടാക്കി കടന്നു പോകുന്ന ഒരു ലോകം, ഒന്നും ചെയ്യാത്തല്ലോ, ഒന്നും ചെയ്യാത്തല്ലോ. ഇത് വളരെ ഈ കാലത്തിന്റെ ഒരു ഒരു ശബ്ദവും ഒരു അനുഭവമാണത്. അപ്പൊ അതിനെ മാറ്റിമറിക്കണം എന്നുണ്ടെങ്കിൽ അച്ചടക്കമുള്ള നിലയിൽ വളർന്ന് ഔട്ട്സോഴ്സിംഗ് ഇല്ലാതെ തൻ്റെ പാരമ്പര്യങ്ങളെ അനുനയപൂർവം കണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി അതിന് ചേർന്ന് നിന്ന് പഠിച്ച് ശൈശവം മുതൽ തന്നെ അതിനെ നന്നായി രൂപപ്പെടുത്തി മസ്തിഷ്കം സമീചീനമായി തീർന്ന് ശാന്തമായി കൃതകൃത്യനായി അവനവന് അവനവനെ ബോധ്യപ്പെടുമാറ്, അന്യനെ ബോധ്യപ്പെടുത്തുമാറല്ല. ഒന്നിരിക്കാൻ അതിനല്ലേ ശ്രമിക്കേണ്ടത്? അവിടെയാണ് ഇന്നത്തെ കുടുംബ തകർച്ചയിൽ ഔട്ട്സോഴ്സിംഗ് പങ്കുവഹിക്കുന്നു, ഇന്നത്തെ പ്രവാഹ നിത്യതയെ കുടുംബങ്ങൾ ഇല്ലാതാക്കുന്നു എന്നെല്ലാം നാം പറഞ്ഞത്. മാത്രവുമല്ല, പുതിയ തലമുറ കോണ്ടാക്ട് ഡിസോർഡർ എന്ന മാരക രോഗത്തിന് വിധേയമാകുന്നു. നിത്യമാവില്ല ഒരു ബന്ധവും, അത് സത്യം. പക്ഷെ പ്രവാഹ നിത്യമാവേണ്ടതാണ്, അതുമല്ല. അവിടെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ ശക്തമായ ഊന്നൽ നൽകേണ്ടത്. വിദ്യാഭ്യാസം സ്വകാര്യമാണോ, വിദ്യാഭ്യാസം പൊതുമേഖലയിലാണോ എന്നുള്ളതല്ല വിഷയം. വിദ്യാഭ്യാസം പുരോഹിതന്മാർ നടത്തണോ, വിദ്യാഭ്യാസം ന്യൂനപക്ഷത്തിന്റെ മൗലികാവകാശമാണോ, അതുമല്ല വിഷയം. ഇതെല്ലാം മുമ്പ് പറഞ്ഞതിനെ തകർക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിന് ന്യൂനപക്ഷത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ചുവയൊന്നും അല്ല വേണ്ടത്. വിദ്യാഭ്യാസം പുരോഹിതന്മാരുടെയും സന്യാസിമാരുടേതും ഒന്നും അല്ല വേണ്ടത്. വിദ്യാഭ്യാസം പ്രാചീനമോ അർവാചീനമോ എന്നുള്ളതുമല്ല. വിദ്യാഭ്യാസ സംസ്കൃതിയിലൂടെ താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ തുടക്കം മുതൽ അവസാനം വരെ അവധാനതയോടെ കൊണ്ടുപോകാനും അതിൻ്റെ പ്രവാഹ നിത്യതയെ ഉൾക്കൊള്ളുവാനും താൻ ഉണ്ടാക്കി വെച്ചത് വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുവാനും പാകത്തിന് വ്യക്തിയെ സംസ്കരിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ? അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഇരുപാർശ്വങ്ങളും കലയും സാഹിത്യവുമെല്ലാം നിലനിൽക്കുന്ന വലതുപാർശ്വവും വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന വലതുപാർശ്വവും അവൻ്റെ യുക്തിയും
ഭാവതലങ്ങളും നിലകൊള്ളുന്ന ഇടതു പാർശ്വവും സമീചീനമായി മുന്നേറുവാൻ അതിനനുഗുണമായി ഒരു ഉത്തമനായി തീർന്ന സമൂഹത്തെ നയിക്കുവാൻ അവൻ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യതയും അടുക്കുമുണ്ടാകാൻ കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ അഭിവ്യഞ്ജിപ്പിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്.